ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നിതാ ഞാനൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടില്ലേ. കുറച്ച് നല്ല നല്ല റെസിപ്പീസെല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് നമ്മളിതാ പോവലാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിതാ ഒരു വലിയ പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ പുഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ അത്ര, നമ്മൾ ഏത് പുഡിംഗ് ട്രേ ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്രീം എടുക്കുക. അതുപോലെ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, നല്ല തണുത്തിട്ടില്ല ഈ ഒരു വിപ്പിംഗ് ക്രീം. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ പുഡിങ്ങിൽ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, പ്ലെയിൻ ചൈന ഗ്രാസ്. അപ്പോൾ ഞാനിതിപ്പോൾ അത്യാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതാ ഞാനിതാ മിഠായി മീറ്റില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എന്തായാലും ക്രീമിനും കുറച്ച് മധുരം ഉണ്ടാവും, ആ മധുരം മാത്രം പോരല്ല. പിന്നെ ഇതാ ഞാനിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, നല്ല തേങ്ങൻ്റെ പാലാണ്, തേങ്ങാപ്പാലാണ്. നമ്മളെ ഇളനീർ പൾപ്പ് ജ്യൂസ് അടിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അത് നല്ല തിക്കായിട്ടുള്ളതാണ്, കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ്. അതിതുപോലെ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ഈ ഒരു ക്രീമിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ അത് ആ ഒരു ക്ലിപ്പ് വിട്ടുപോയി. ഫ്രഷ് ക്രീമും ഈ ഒരു ക്രീമിലേക്ക് ഞാൻ ബീറ്റ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചൈന ഗ്രാസ് നല്ലോണം മെൽട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 ഗ്രാമും ഞാനിതിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചൈന ഗ്രാസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഇനി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അതാണ്. അത് ഇപ്പോൾ ഒരു ഏകദേശം ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിൽ നിന്ന് കുറച്ചൊരു 1/4 ഭാഗത്തോളം ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പുഡിങ്ങിൻ്റെ ഏകദേശം ഫൈനൽ ആവാനായി. അതിൻ്റെ ലാസ്റ്റ് ഫൈനലായിട്ട് ഞാനിതാ ഇതുപോലത്തെ വൈറ്റ് ചിപ്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് അവർ കടിക്കാൻ കിട്ടൂലേ, അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, പുഡിങ് ട്രേയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിയ ട്രേ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഫുള്ളായിട്ട് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് വന്ന ഭാഗം ഞാൻ എന്താക്കി, എൻ്റെ അടുത്ത് ചെറിയൊരു കണ്ടെയ്നർ ഉണ്ടായിട്ടുണ്ട് അതിന്. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുകയും ചെയ്തേ. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുങ്ങനെ ബാക്കിയുള്ള കുറച്ച് ഡിസ്കറ്റഡ് കൊക്കനട്ട് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുത്ത്, പിന്നെ ബാക്കി വന്നിട്ടുള്ള ഒരു വൈറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എൻ്റെ കയ്യിലൊരു ചെറിയ പീസ് ചോക്ലേറ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ എന്താക്കി, കുറച്ചും കൂടി ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ആ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ക്ലിംഗ് റാപ്പോട് പൊതിഞ്ഞു വെക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ് നേരെ ഫ്രിഡ്ജിലങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ നന്നായിട്ട് തന്നെ അത് സെറ്റായി കിട്ടും. അങ്ങനെ പുഡിങ് റെഡിയായി. ഇനി ഉണ്ടാക്കുന്നത് പിറ്റേത്തെ ദിവസമാണ്. കുറച്ചൊരു രാവിലെ തന്നെ ഞാൻ പണി തുടങ്ങി, രണ്ട് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്, രണ്ട് നല്ല ഈസി സ്നാക്സാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടാക്കി, ചെറിയ ചെറിയ പീസായിട്ട്, ബോൺലെസ് ചിക്കനാണ്, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ടേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, ചിക്കൻ മസാല പൗഡർ, പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ മസാല പൗഡേഴ്സും ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക.
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ദാ ഇത് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എന്താക്കി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനില്ലേ, അത് ഈ ഒരു ഓയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് രണ്ടിനേക്കും വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു റെസിപ്പിയാണ് ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നുള്ളൂ. ഫില്ലിങ് രണ്ടിനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ചിക്കൻ റെഡിയാക്കി വെച്ചിനെ. പിന്നെ രണ്ട് വിധത്തിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് അങ്ങനെ മാത്രമാണ് ഫില്ലിങ് ഞാൻ മാറ്റം മാറ്റാക്കി വെക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ അല്ലു എന്താക്കിയിട്ടുണ്ട്, തട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതുപോലെ ഇതാ പാത്രത്തിലുള്ള ഉൾക്കെപ്പുള്ളത് തന്നെയാണ്. ഇതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്തെല്ലാം വെള്ളത്തിൽ കളിക്കലെല്ലാം ഇതുപോലെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉള്ളിയെല്ലാം മുറിക്കുന്ന സമയത്തെല്ലാം ഇതുപോലെ വെള്ളത്തിലിടുക, പിന്നെയും പുറത്തേക്കിടുക. അപ്പം അതെല്ലാം നമ്മളെ പരിപാടി. അങ്ങനെ ഇതാ ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഞാനിതാ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ടതിന് ശേഷം ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉള്ളി ഒരു അത്യാവശ്യം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉള്ളി ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് മാത്രമേ വേവുണ്ടോ, അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം കുറച്ച് ടൈം മാത്രം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അടിച്ചു വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ക്യാപ്സിക്കവും ഉള്ളിയും എല്ലാം നല്ലോണം അത്യാവശ്യം തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് കുറച്ച് പൗഡേഴ്സ് എല്ലാം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനിൽ ഓൾറെഡി ചേർത്തതല്ലേ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ. കുറച്ച് ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മാത്രം ചിക്കൻ മസാല പൗഡറും അതുപോലെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരു നല്ലൊരു ഫ്ലേവറും അതുപോലെ ആ ഒരു ഫില്ലിങ്ങിനില്ലേ നല്ല ടേസ്റ്റും അതുപോലെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും എല്ലാം ഉണ്ടാവും. അതിനുശേഷം ഞാൻ എന്താക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഉള്ളിയിലും നമ്മളെ മസാലയിൽ ആ ഒരു ചിക്കന് നല്ലോണം ഒന്ന് റെഡിയായിട്ട് എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റായി മാറും. അങ്ങനെ ദാ കുറച്ച് ടൈം അത് ഒന്ന് മിക്സാക്കി വഴറ്റിയെടുത്തതിന് ശേഷം ഫൈനലായിട്ട് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്നില്ലേ കുറച്ച് മസാല എന്താക്കുന്നുണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് സ്നാക്കിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് മസാല ഞാൻ എന്താക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാല പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുക്കലാണ്. അതിനായിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ തക്കാളി നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരിമേത്തിയിലെ കസൂരിമേത്തി ഇട്ട് കൊടുത്തിന്. ഇനി ഞാനിതാ വേറൊരു സംഭവം ചേർത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, മയോണീസാണ്. മയോണീസ് എന്താക്കി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മയോണീസ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മയോണീസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഫില്ലിങ്ങെല്ലാം ഇല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിന് അത് അത് ഉണ്ടാക്കിയിട്ട് ആ ഒരു മയോണീസ് ചേർത്ത് ഉണ്ടാക്കുന്ന ഏതൊരു സ്നാക്കായാലും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു സൈറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബേസ് റെഡിയാക്കി എടുക്കണം. ഫില്ലിങ് റെഡിയാക്കി അടുത്തത് നമുക്ക് ഒരു
ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ മൈദ ഇട്ടുകൊടുക്കുക. അതിനുശേഷം ദാ ഞാനിതാ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നോർമൽ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 മുതൽ 1 1/4 ഗ്ലാസ് വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം കുരുമുളക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കരുത് കേട്ടോ, പിന്നെ ഓവർ ടൈറ്റായി പോവും. അതുകൊണ്ട് കുറച്ച് ചെറുങ്ങനെ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിന്. ഇറാനി പോളൊക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതെല്ലാം പോലത്തെ ഒരു ബേസാണ് ഉണ്ടാക്കിയെടുത്തിന്. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇതുപോലെ അതിൻ്റെ ഒരു 1/2 പോർഷൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. നമ്മൾ പിസക്കെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അതുപോലെ ഇങ്ങ് പരത്തി കൊടുത്തിട്ട് കുറച്ച് അത്യാവശ്യം തിക്കിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടിയിൽ തിന്നാകാൻ പാടില്ല, കുറച്ച് തിക്കിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ഒരു ഫില്ലിങ്ങില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റെഡിയായി എന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് അങ്ങ് നിരത്തി വെച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്നിട്ടില്ല ആ ഒരു മൈദ മിക്സില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫില്ലിങ് മൂടുന്ന വിധത്തിൽ മൊത്തം കവർ ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ അതവിടെ റെഡിയാകുന്നുണ്ട്. ഇത് ബാക്കി വന്ന നേരത്തെ ആ ഒരു മൈനസ് ഒന്നും ചേർക്കാത്ത ആ ഒരു ഫില്ലിങ്ങാണ്. അടുത്തത് ഇതാ ഇതുപോലെ ഞാൻ വീണ്ടും ആ ഒരു സെയിം ബാറ്റർ തന്നെ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അത് ഇറാനി പോളയാണ് നട്ടുണ്ടാക്കുന്നത്. അതിനിട്ടിട്ട് ഇതുപോലത്തെ ഒരു സോസ് പാൻ എടുത്തിട്ട് ഇറാനി പോള എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, ആദ്യം 1/2 ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ആ ഒരു സംഭവം ചെയ്ത പോലെ തന്നെ രണ്ട് ചെറിയൊരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി മസാലയിൽ ഫില്ലിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഇത് ഏകദേശം 1/2 അതിൻ്റെ അടിഭാഗം റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഞാൻ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഇറാനി പോളൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടില്ല അതെല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കവർ ചെയ്യുന്ന വിധത്തിൽ ബാക്കിയുള്ള ബാറ്ററും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ ഓൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഞാനിതാ ഒന്നിതാ ഇതുപോലെ പരന്നിട്ട് ആ ചെയ്തിട്ടില്ല ഒരു സ്നാക്കിലെ, അത് ഞാൻ ഒരു പ്ലേറ്റിൽ തന്നെ ക്ലിംഗ് റാപ്പോട് കവർ ചെയ്തെടുത്തിന്. മറ്റേത് ഇറാനി പോളെ ഉണ്ടാക്കി ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പുഡിങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ പുഡിങ്ങിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ എന്താക്കി ഇതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ചെറിയൊരു കണ്ടെയ്നർ ഉണ്ടായിന്, അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അടിപൊളി പുഡിങ്ങാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതാ സ്നാക്കും അതുപോലെ പുഡിങ്ങെല്ലാം കൊണ്ട് ഡ്രസ്സും എല്ലാം എടുത്തിട്ട് നമ്മളിതാ ഷാമിൻ്റെ വീട്ടിലേക്ക് പോവലാണ്. കുറേ ആയി പോയിട്ട്, അങ്ങനെ പിന്നെ ഷമ്മാസ് പറഞ്ഞ ഏതായാലും ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു സർപ്രൈസ് പോലെ പോയിട്ടെല്ലാം വന്ന്, അങ്ങനെ ഇതാ നമ്മൾ പോവലാണ്. ഡ്രസ്സും അതുപോലെ സ്നാക്കും പുഡിങ്ങും എല്ലാം എടുത്തിട്ട് അല്ലും അതും എല്ലാം റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മളിതാ ശ്യാമിൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഉടനെ ശ്യാമിക്ക് നല്ല ഹാപ്പിയായി. അങ്ങനെ നമ്മൾ കുറച്ച് സംസാരിക്കലും ചെയ്ത് പിന്നെ ഇതാ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കലാന്ന്. അങ്ങനെ അതെല്ലാം കണ്ട് അവൾ നല്ല ഹാപ്പിയായി. പിന്നെ ഇതാ അവളുമ്മ നല്ല സ്നാക്കെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ നല്ലൊരു സേമിയ പായസവും അതുപോലെ കട്ട്ലേറ്റും കായടിയും പഴംപുരിയും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് കഴിക്കലാന്ന്. പിന്നെ ഇതാ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. ഫുഡ് വേണ്ടാന്നെല്ലാം പറഞ്ഞതാന്ന്. പിന്നെ ഇതാ ഫുഡ് ലേറ്റായിട്ട് കുറച്ച് അവിടുന്ന് കഴിച്ച് പിന്നെ ഇതാന്ന് കേട്ടോ നമ്മൾ കൊണ്ടുപോയ ചപ്പൽ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറേ ഇരുന്ന് സംസാരിക്കലും ചെയ്ത് പിന്നെന്താന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത്. ഈ ഒരു സർപ്രൈസ് എന്തായാലും ശ്യാമിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി. അപ്പം നമ്മൾക്കും നല്ല സന്തോഷമായി. ഇതുപോലെ തന്നെ ഇൻഷാല്ലാഹ് ഇനിയും നല്ല നല്ല എന്തെങ്കിലും വീഡിയോസായിട്ട് ഞാൻ ഇടയ്ക്കെങ്കിലും വരാം ഇൻഷാല്ലാഹ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ഈ വീഡിയോയിൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് എന്തായാലും ചെയ്യണേ. കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ പുതിയ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ.